ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് വാഴയുടെ ഉണ്ണിപ്പിണ്ടി കൊണ്ട് ഉപ്പേരി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ നാച്ചുറലായ വളരെ ഹെൽത്തിയായ ഒന്നാണ് ഉണ്ണിപ്പിണ്ടി. ഇത് പല പല രീതിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമ്മളിതിന്ന് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. ആദ്യം തന്നെ ഉണ്ണിപ്പിണ്ടി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. അതിനുശേഷം ഇതിൽ നാരുകളുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കൈകൊണ്ടെടുത്ത് കളയാവുന്നതാണ്. ഇതിലിങ്ങനെ കൈകൊണ്ടെടുത്ത് കളയാൻ മാത്രം നാരുകളൊന്നുമില്ല. അപ്പോൾ നമുക്കതിന് അരിഞ്ഞതിന് ശേഷം നാരുകളൊക്കെ മാറ്റിയെടുക്കാം. ഇനി ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുത്ത ഉണ്ണിപ്പിണ്ടി മൂന്നാലെണ്ണം കൂട്ടി വെച്ച് നമുക്ക് ചെറുതാക്കി അരിഞ്ഞെടുക്കാം. മുഴുവനും ഇതുപോലെ അരിഞ്ഞെടുത്ത് മഞ്ഞൾ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വയ്ക്കുന്നുണ്ട്. ഉണ്ണിപ്പിണ്ടിയൊക്കെ കിട്ടുമ്പോൾ എപ്പോഴും ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ ആരോഗ്യത്തിന് കേടുവരുത്താത്ത ഇതുപോലുള്ള സാധനങ്ങളൊന്നും നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. നമുക്ക് എപ്പോഴൊക്കെ കിട്ടുന്നോ അപ്പോഴൊക്കെ നമ്മളിത് ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കണം. ഇനി ഇതുപോലെ ഒരു കമ്പോ രണ്ട് ഈർക്കളോ ഉപയോഗിച്ച് ഇങ്ങനെ ചുറ്റിച്ചെടുത്താൽ നമുക്കിതിൻ്റെ നാരൊക്കെ മുഴുവനായും കിട്ടും. ഇതിലങ്ങനെ ഒരുപാട് നാരൊന്നുമില്ല, ഉള്ളതൊക്കെ നമ്മുടെ ഈ കമ്പിൽ പിടിച്ചിരിക്കുന്നുണ്ട്. ഇനി ഇത് കളഞ്ഞാൽ മതി. നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം വെള്ളം വാർത്തിയെടുക്കണം. ഉണ്ണിപ്പിണ്ടിയിൽ തന്നെ അത്യാവശ്യം വെള്ളത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ട് തന്നെ ഉപ്പേരിക്കധികം വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കായയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുതിര ചേർത്തോ പയർ ചേർത്തോ ഒക്കെ നമുക്കിതിങ്ങനെ വയ്ക്കാവുന്നതാണ്. പരിപ്പ് വേവിച്ച് ചേർത്തും നമുക്ക് ഉണ്ണിപ്പിണ്ടി തയ്യാറാക്കിയെടുക്കാം. ഓരോ പ്രാവശ്യവും നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. കായ നമുക്ക് തൊലിയൊക്കെ ഇതുപോലെ ചീകി കളയാം. അതിനുശേഷം വളരെ ചെറുതാക്കി അരിഞ്ഞെടുത്ത് മഞ്ഞൾ വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. കായ അരിയുമ്പോൾ കറയൊക്കെയാവാൻ സാധ്യതയുണ്ട്. അരിയുന്നതിന് മുൻപോ അരിഞ്ഞതിന് ശേഷമോ ഒരല്പം വെളിച്ചെണ്ണ കയ്യിൽ തേച്ച് കൊടുത്താൽ മതി. ഞാനിവിടെ 10 കായയാണ് എടുത്തിട്ടുള്ളത്. മുഴുവൻ കായയും നമുക്കിതുപോലെ തന്നെ അരിഞ്ഞെടുക്കാം. ഇനി 10-12 വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരല്പം വെളുത്തുള്ളിയും ചുവന്നുള്ളിയും തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. മുളക് പൊടിയായിട്ടാണ് ഇടുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. കുറച്ച് കൂടിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഞാനിവിടെ 15 അല്ലി ചുവന്നുള്ളിയും 10 അല്ലി വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായി പൊട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചതച്ചു വെച്ചിരിക്കുന്ന മുളകും ഉള്ളിയും ചേർത്ത് കൊടുക്കാം. ഇതിനൊപ്പം തന്നെ ഒരല്പം വേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളകിൻ്റെയൊക്കെ പച്ചക്കുത്ത് മാറുന്നത് വരെ നന്നായി മൂപ്പിച്ചെടുക്കണം. ഇപ്പം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉണ്ണിപ്പിണ്ടി ചേർത്ത് കൊടുക്കാം. ഇതിനൊപ്പം തന്നെ 2 ടീസ്പൂൺ ഉപ്പും ഒരല്പം മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വയ്ക്കാം. അതിന് ശേഷം നമുക്ക് കായ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. കായ വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ നമുക്ക് വെള്ളമൊഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതി. 5 മിനിറ്റിന് ശേഷം നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് കായ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. കായ ചേർത്ത് കൊടുത്തതിന് ശേഷം 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് കൊടുക്കാം. 10 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നന്നായി ഇളക്കിയെടുക്കാം. ഒന്നുകൂടെ 1-5 മിനിറ്റ് കൂടെ വെച്ചാൽ മതി. അതിന് ശേഷം നമുക്കത് ഉപയോഗിക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഉപ്പ് നോക്കുമ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു. 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെള്ളം വറ്റിച്ചെടുക്കാം. ഇതിപ്പോൾ മൊത്തം 15 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ആകത്തിലേക്ക് 1/2 കപ്പ് വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. വളരെ ടേസ്റ്റിയായ ഒരു ഉപ്പേരിയാണിത്. നല്ല കുത്തരി ചോറിനൊപ്പവും കഞ്ഞിക്കൊപ്പവും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെ സിമ്പിളായ വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.